ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മോളൂസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷേ എനിക്ക് വയ്യായിരുന്നു. അതാണ് ഇച്ചിരി ലേറ്റായി പോയതും വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാമായിരുന്നത്. അപ്പോൾ അതിന് തന്നെ ഞാൻ ആദ്യമായിട്ട് സോറി പറയാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കുബൂസ് വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാൽ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക, പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതാ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈസ്റ്റാണ് ഇടേണ്ടത്. ഞാനിവിടെ ഒരു 1.25 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിത് വേഗം ആക്റ്റീവ് ആവാൻ വെക്കണം. അപ്പോൾ അതിനാണ് നമുക്ക് ആദ്യം തന്നെ ഈസ്റ്റ് ഇടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇളം ചൂട് പാലാണ്, വാം മിൽക്ക്. അപ്പോൾ അത് നമുക്കൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ആക്റ്റീവ് ആവാൻ മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് മൈദ എടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ കുബൂസ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 1/2 നിങ്ങൾ ഉണ്ടാക്കിയാൽ മതിയാവും, കാരണം ഞങ്ങൾ വലിയ ഫാമിലിയാണ്. അപ്പോൾ ഒരു 18 കുബൂസോളം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിതിൻ്റെ പകുതി മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. ഞാനിവിടെ 5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ 5 കപ്പ് മൈദക്കാണ് നമ്മൾ 1.25 ടീസ്പൂൺ ഈസ്റ്റ് വേണ്ടി വന്നത്. ഞാൻ നിങ്ങൾക്കൊരു 2 കപ്പ് മൈദയുടെ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. 2 കപ്പ് എടുത്താൽ 6 7 കുബൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലായിടത്തേക്കും എത്തിയെന്ന് ഉറപ്പ് വരുത്തണേ. ഇനി നമ്മൾ ആക്റ്റീവ് ആവാൻ വെച്ച ഈസ്റ്റില്ലേ, അത് നമുക്കിതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ചപ്പാത്തി മാവിനെക്കാട്ടിലും ലൂസായിട്ടുള്ള പരുവാട്ടാണ് നമുക്ക് കുബൂസിന് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഞാനിതിൽക്ക് ഇളം ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ അത്യാവശ്യം ഈ ഒരു ഡോ ആക്കി എടുക്കാനുള്ള വെള്ളം നമുക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് അതേപോലെ നമുക്ക് ഒരു ഡോ ആക്കിയെടുക്കാം. ഞാനത് അവിടെ ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ട് നമുക്കിത് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഡോ ഹാർഡാവാതിരിക്കാനാണ്. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ തന്നെ അവിടെ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡോ. അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ വേണം നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഇത് പൊന്തി വന്നതിന് ശേഷം നമുക്ക് നല്ല കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും കുഴച്ചെടുക്കാം. ഞാനത് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാനാണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഒരു 5 കപ്പ് മൈദയും കൊണ്ട് 18 കുബൂസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇത്രയും ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2 കപ്പ് എടുക്കുക. 2 കപ്പ് എടുത്താൽ 6 കുബൂസോളം ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ മൈദ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ അത്ര സോഫ്റ്റ് അല്ലത് പരത്തിയെടുക്കാൻ, കാരണം മൈദമാവാവോണ്ട് തന്നെ കുറച്ച് പണിയാണിത് പരത്തിയെടുക്കാൻ. പക്ഷേ കുഴപ്പമില്ല, തിരിച്ചും മറിച്ചിട്ടിട്ട് പരത്തി കൊടുത്താലും നല്ലതായി കിട്ടും. അപ്പോൾ അതാ ഞാനിവിടെ ഫസ്റ്റ് ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ എല്ലാതും പരത്തിയെടുക്കാം. ചെറിയൊരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ കുബൂസ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതാ നമ്മളിങ്ങനെ പരത്തിയെടുക്കൽ കഴിഞ്ഞാൽ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് സർക്കിളിലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കുബൂസ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി നോക്കുക എല്ലാവരും. ഇതേപോലെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ചുടാം. ഞാനിത് അവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ഇട്ട് നല്ല ചൂടായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് തിരിച്ചും മറിച്ചുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കത് വലിയ ബബിളായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അത് അതേപോലെ ഒറ്റ ബബിളായിട്ട് കിട്ടും.
അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ഖുബൂസും ചുട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, അത്ര കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഖുബൂസ്. ടേസ്റ്റ് ആണെങ്കിലോ ഉഷാറ് ടേസ്റ്റാണ്. ഞാൻ ഈ ഖുബൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഷവർമ്മക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അടുത്തത് ഞാൻ അത് അപ്ലോഡ് ചെയ്യാം. എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ് ഷവർമ്മയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ അത് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തത് എന്തായാലും ഷവർമ്മ ഇടാം. അപ്പോൾ അതാ നമ്മുടെ ഖുബൂസ് ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഫുള്ള് ഖുബൂസും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഖുബൂസ്, കാരണം നമ്മുടെ മാവ് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഖുബൂസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഖുബൂസ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.